हेलो फ्रेंड्स, अस्सलाम वालेकुम। वेलकम टू अनदर एपिसोड ऑफ सीफो कुक। इन वन रमदान रेसीपी आईटा नोब नमुक ईसी आईटी आईटी या नानो ब्रेड सैंडविचा एल ट्रई नोक अब नमुक रेसीपील कड़क साधन यानिवेड़ अंज पीस बोणस चिकन अदले कईयोड पोटक इतना फ्रई चेटे कुछ रेड चिली पउडर उपटे अब जस्ट फ्रई चेटे कईयोड पोटा वेद क्याबेज क्याबेज ना हाफ पीस क्याबेजा इतना चोपरल चोपा कईयोड कटे प्रॉब्लम पक्ष इले चीस कटे नोक वे क्यारट अदल चीस कटे वे करी अगर सेंटर कल बाकी भाग नोक अलग ना मसाल वे वे मलचप कुरमुग उप ब्रेड क्रम्स इतना सदा ब्रेड मिक्सर पड़े मयोनीस या उपयोग इवे होम मेड मयोनीस निणी षोप मयोनीस उपयोग इन नमुक ना सैंडविचि वे मसाल रेडी अदल पात्र अल्प नरते क्याबेज अल कट करी इटक नमक पोटे चिकन इटक अंतिम नमुक आवश्यक उपड़क ऐसे रू टीसपू अगर अलविलिटक नोबल आयो नमुक टेस्ट नोक ऐसे अलविलिटक इटती नाईट स्पूण मिक्सा अंतिम नमरते आच मयोनीस होम मेड मयोनीस चेत ऐसी मूं ना स्पून वे मयोनीस अंतर फ्लेवर सैंडविच टेस्ट कूड़ल आया प्रॉब्लम मूल स्पून स्पूण नलव मिक्सा एल मयोनीस फ्लेवर मयोनीस ऐसे स्थल सप्रेडाटे नलव मयोनीस पड़े शेषं रु टीसपूण कुरमुग इटक अलते कटे वैच मलचप इटक मलचप नाईटिक अब ना सैंडविच वे मसाल रेडी आई नमुक रेसीपील कड़क पात्र ब्रेड अमेरम आकीवच मयोनीस ई ब्रेड फाइट सप्रेडा अमेरच मसाल ई ब्रेडि ओर कोर्णर वोक ना कोर्णी कुछ कुछ मसाल वो अगर सेंटर आवा पा कम नमुक वैया इन ना पीस कटे सेंटर आवा नोक ब्रेडिल मयोनीस फुलाइट सप्रेडा अच्छे मेल् जस्ट प्रसाद वो ना पवर प्रसा पा कम मसाल पुत वो अ
ഇതുപോലത്തെ ക്ലിംഗ് ഫിലിമോ അല്ലെങ്കിൽ ഫോയിലോ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റിൽ കവർ ചെയ്യാൻ നോക്കണം. ഇതുപോലെ കവർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ളത് റിപ്പീറ്റ് ചെയ്യാം. റെഡ് ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു കത്രിക ഉപയോഗിച്ചിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാല് പീസാക്കിയിട്ടാണ് ഇതിനെ കട്ട് ചെയ്യേണ്ടത്. ഇത് ഞാൻ ബാക്കിയുള്ള ബ്രെഡിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒന്ന് ഒട്ടിപ്പിടിച്ചാലേ നമുക്ക് ശരിക്കും ഒന്ന് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂ. നമുക്ക് പുറത്ത് തന്നെ വെക്കുമ്പോൾ ഇത് ബാക്കി മസാലയിലും പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മളിത് ഫ്രീസറിൽ വെക്കുന്നത്. ബ്രെഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒന്ന് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട കുറച്ച് പാലൊഴിച്ചിട്ട് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തതാണ്. ഇനി ഇതിൽ നിന്ന് ഓരോ ബ്രെഡായി എടുത്തിട്ട് ഇതിലൊന്ന് മുക്കിക്കൊടുക്കുക. ഫുള്ളായിട്ട് ഈ ബ്രെഡിലിട്ട് കൊടുക്കുക. മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇവിടെ നിന്നാണ് എല്ലാ ബ്രെഡും ഒന്ന് ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഓയിലിലിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് യൂസ് ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും യൂസ് ആക്കുക. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഏകദേശം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഗോൾഡൻ കളറാണെങ്കിൽ തിരിച്ചുണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഭാഗം ഒന്ന് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ കോരിയെടുക്കാം. രണ്ടു ഭാഗവും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ എല്ലാ നാനോ സാൻഡ്വിച്ച് ഞാൻ ഓയിലിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ്. റമദാൻ നോമ്പിനും അല്ലാത്തപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല ഇത് നമുക്ക് 2 ദിവസത്തേക്കൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പൊരിച്ച് ബാക്കിയുള്ളത് നാളെയോ മറ്റന്നാളെയോ ആയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് പൊരിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നാളെയോ മറ്റന്നാളായിട്ട് പൊരിക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി എത്തുന്നവരെ അസ്സലാമു അലൈക്കും.